ബിനോസ് വ്ളോഗിൻ്റെ നല്ലൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലീസ് എൻ്റെ കൂട്ടുകാരെ, എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് താഴ്മയാണ് ഭാഷയിൽ അപേക്ഷിക്കുന്നു. അപ്പം നമ്മളിന്ന് ബിനോസ് വ്ളോഗിലെ നല്ലൊരു മുത്തശ്ശി കഥയാണ് പറയാൻ പോകുന്നത് കേട്ടോ. കഥ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവില്ലല്ലോ. പണ്ട് കാലങ്ങളിലെല്ലാം നമ്മൾ മുത്തശ്ശിമാരുടെ കൂടെയും ഉമ്മൻ്റെ കൂടെയും വാപ്പൻ്റെ കൂടെ എല്ലാം കിടന്നുറങ്ങുന്ന സമയത്ത് കഥ പറഞ്ഞു തരുമോ എന്നാണ് ചോദിക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ പണ്ട് കാലത്ത് കൂടുതലും എൻ്റെ ചെറു പ്രായത്തിൽ എൻ്റെ ഉപ്പാൻ്റെ അടുത്ത് ഞാൻ ജീവിച്ച കാലം ഞാൻ കൂടുതലും എൻ്റെ വാപ്പൻ്റെ കൂടെയായിരുന്നു ഉറങ്ങൽ. അപ്പം ഇന്ന് അള്ളാഹിർഹം എല്ലാവരും ദുആ ചെയ്യണം. എൻ്റെ വാപ്പ മരിച്ചിട്ടിപ്പോൾ ഇന്ന് 12 വർഷം കഴിഞ്ഞു. അപ്പം എല്ലാവരും എൻ്റെ ഉപ്പാക്ക് സ്വർഗം കൊടുക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അപ്പം എൻ്റെ ഉപ്പ എന്ന് എനിക്ക് പറഞ്ഞു തരാറുള്ള ഒരു കഥയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കും. അപ്പം അപ്പം എന്നും കടുക്കണ സമയത്ത് പാട്ട് പാടിത്തരും, അല്ലെങ്കിൽ എന്തെങ്കിലും കഥകൾ പറഞ്ഞു തരും. അങ്ങനെ ഓരോ കഥകളും ഓരോ ദിവസം അങ്ങനെ പറഞ്ഞു തരുന്നു. പിന്നെ വാപ്പ ഏറ്റവും ഞങ്ങളെ പഠിപ്പിക്കുന്ന കാര്യം, എന്ത് തന്നെ വന്നാലും നമ്മളെന്ത് തെറ്റുകൾ ചെയ്താലും എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഒരിക്കലും നമ്മൾ കളവ് പറയരുത്. ഇതേനി ഞങ്ങളെ വാപ്പ ഞങ്ങളെ പഠിപ്പിക്കല്. അപ്പം പിന്നെ ഒരാളോടും കളവ് പറയരുത്. ഒരാളുടെ ഒരു മുതലും കക്കാനും പാടില്ല. ഈ രണ്ട് കാര്യമാണ് വാപ്പയ്ക്ക് ഏറ്റവും നിർബന്ധമുണ്ടായതിനെ കാര്യം. അതാണ് ഏറ്റവും ഞങ്ങളെ ചെറുപ്രായത്തിലെ പറഞ്ഞ് പഠിപ്പിക്കണ ഒരു കാര്യം. അൽഹംദുലില്ലാഹ് ഇന്ന് ഞങ്ങൾ 3 പെണ്ണും 2 ആണുമാണ്. ഇന്നുവരെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടുമില്ല. ഇനി എന്നും നല്ല രീതിയിൽ ജീവിക്കാൻ നാഥൻ തുണക്കട്ടെ. അപ്പോൾ നമുക്ക് കഥയിൽ പോവാം. വാപ്പ പറഞ്ഞു തന്ന കഥയാണ് കേട്ടോ. പിന്നെ പണ്ട് പണ്ടൊരു കാട്ടിൽ ഒരു കുറുക്കച്ചനും ഒരണ്ണാനും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ അണ്ണാനും പിന്നെ കുറുക്കനും ഭയങ്കര ക്ലോസ് ഫ്രണ്ട് തന്നെ കേട്ടോ. ഇവർ രണ്ടാളും എന്നും ഇങ്ങനെ ഒരുമിച്ച് ഭക്ഷണം തിരഞ്ഞു പോവലും പിന്നെ ഭക്ഷണം കിട്ടിയ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിക്കലും ഇങ്ങനെയൊക്കെ ആയിനി. അപ്പോൾ അങ്ങനെ കുറേ ദിവസങ്ങളിങ്ങനെ കടന്നു പോയ സമയത്ത് ഈ പിന്നെ അണ്ണാനെ പിന്നെ ഈ കുറുക്കനോട് കുറുക്കച്ചനോട് ചോദിച്ചു, കുറുക്കച്ചോ കുറുക്കച്ചോ, നമ്മൾ പിന്നെ നമ്മൾ കുറച്ച് വെള്ളരി നട്ടാലോ, നമ്മൾ കുറച്ച് കൃഷി ഉണ്ടാക്കിയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ കുറുക്കച്ചൻ പറഞ്ഞ്, ഓക്കെ ഞാൻ റെഡിയാണ്, നീ റെഡിയാണോ ചോദിച്ചു. അപ്പോൾ അണ്ണ പറഞ്ഞ്, ഓ ഞാൻ റെഡിയാണ്. ആ ഈ അണ്ണാന് ഭയങ്കര വിളവനാണ് കേട്ടോ. അങ്ങനെ ഈ അണ്ണാനും കുറുക്കനും രണ്ടുപേരും കൂടെ കൃഷി നടാൻ തീരുമാനിച്ച്. അങ്ങനെ അവർ പറമ്പെല്ലാം കിളച്ച് കൃഷിയെല്ലാം എന്നിട്ട് അവർ വെള്ളരി നടാനാണ് തീരുമാനിച്ച്. അങ്ങനെ ഇവർ തടയെല്ലാം എടുത്ത് വളമെല്ലാം ഇട്ട് വെള്ളരിയൊക്കെ നട്ട് അങ്ങനെ വെള്ളരിയൊക്കെ മുളച്ച് വരുന്ന സമയത്ത് അവർ പൊതയൊക്കെ ഇട്ട് കൊടുത്തിട്ട് എന്നും ഇവർ രണ്ടാളും വെള്ളരി നനക്കാൻ പോവും. നനക്കാൻ പോണ സമയത്ത് എന്നും ദിവസങ്ങൾ നനക്കാൻ പോയി അങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ വെള്ളരി വലുതായി വരുന്ന കുറച്ച് പടരാൻ തുടങ്ങും. ഇങ്ങനെ വലുതായി വരുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. ഓ നമ്മളെ വെള്ളരി പിന്നെ വളരാൻ തുടങ്ങി കുറുക്കച്ചോ പറയും അണ്ണാന്. അപ്പോൾ അണ്ണ കുറുക്കനെ ഇങ്ങോട്ടും പറയും, ആ അണ്ണാനച്ചോ നമ്മളെ വെള്ളരി വളരാൻ തുടങ്ങി, ഇനിയിപ്പോൾ നമുക്ക് എന്നും കായ ഉണ്ടാവും, കായ ഉണ്ടായി നമുക്ക് വിശപ്പ് മാറും, നമ്മളവിടെയും ഇവിടും ഭക്ഷണം തെറിഞ്ഞു പോവണ്ട, നമുക്ക് നമ്മളെ വെള്ളരി പറിച്ച് ഭക്ഷണമാക്കാലോ. അങ്ങനെ ഭയങ്കര സന്തോഷത്തിലേനിട്ടവർ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ സമയത്ത് ഈ വെള്ളരിയൊക്കെ പൂവിടാൻ തുടങ്ങി. പൂവിടാൻ തുടങ്ങിയപ്പോൾ ഇവർക്ക് ഭയങ്കര ഒരു ആഹ്ലാദമായി. ഓ ഇനി നമുക്ക് വെള്ളരിയൊക്കെ നിറയെ കായ ഉണ്ടാവുമല്ലോ, അപ്പോൾ നമുക്ക് ഉഷാറാവാലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ്
ഒരു ദിവസം നനക്കാൻ രണ്ടാളും കൂടെ വന്നപ്പോൾ ഈ കുറുക്കച്ഛൻ്റെ കാലിന് ഒരു മുള്ളുകുത്തി. മുള്ളുകുത്തിയപ്പോൾ അത് പിന്നെ അവർ നനയെല്ലാം കഴിഞ്ഞ് പോയ സമയത്ത് ഈ കുറുക്കച്ഛൻ്റെ കാല് വേദന തുടങ്ങി. അങ്ങനെ ഈ കുറച്ച് പഴുപ്പൊക്കെ വന്ന് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുറുക്കച്ഛനെ നനക്കാൻ വരാൻ പറ്റാതായി. അങ്ങനെ പിന്നെ ഇന്നും ഈ അണ്ണാറക്കണ്ണനാണ് വെള്ളരി നനക്കാൻ വരിക. അങ്ങനെ ഈ വെള്ളരിയൊക്കെ പൂവിട്ട് കായുണ്ടായി. അങ്ങനെ കുറേ ഈ അണ്ണാറക്കണ്ണനെ നനയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ എന്നും ചോദിക്കട്ടെ ഈ കുറുക്കച്ഛനെ, എന്തായ അണ്ണാറക്കണ്ണോ നമ്മുടെ വെള്ളരി കായുണ്ടായോ പൂവിട്ടോ, എനിക്കങ്ങോട്ട് വന്ന് നോക്കാൻ പറ്റൂല ഒക്കെ പറയും. അപ്പോൾ ഈ അണ്ണാറക്കണ്ണൻ ഭയങ്കര വിളവനാണ്. ഇവൻ പറഞ്ഞ്, ഇല്ല കുറുക്കച്ചോ, പൂവിട്ട് വരുന്നേ ഉള്ളൂ, കുറച്ചൊക്കെ പടർന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ അത് കേട്ട് വിശ്വസിച്ച് ഈ കുറുക്കച്ചനെ കാത്തിരിക്കും. ആയിക്കോട്ടെ, നമുക്ക് കായുണ്ടായതിൻ്റെ ശേഷം നോക്കാം, അപ്പോഴേക്കും എൻ്റെ കാലൊക്കെ മാറും, സുഖപ്പെടും എന്നൊക്കെ പറഞ്ഞ് ഇവർ കാത്തിരിക്കും. ഈ അണ്ണാറക്കണ്ണന് എന്നും വന്ന് വെള്ളരി നനക്കും. നനച്ച് അപ്പം കായും പൂവും എല്ലാം ഇഷ്ടം പോണായേ. അങ്ങനെ അണ്ണാറക്കണ്ണൻ എന്ത് പണിയെടുത്ത്? എന്നും പറിച്ച് വിശപ്പ് മാറ്റി നല്ല ഉഷാറായിട്ട് വീട്ടിലേക്ക് പോവും. വീട്ടിലേക്ക് പോകുമ്പോൾ എന്നും ഈ കുറുക്കച്ഛനെ വിശന്ന് വലഞ്ഞിരിക്കുകയാണ് കൂട്ടിൽ. ഈ കുറുക്കച്ഛന് ഈ അണ്ണാറക്കണ്ണന് ഒന്നും കൊണ്ടു കൊടുക്കൂല. അങ്ങനെ കുറേ ദിവസങ്ങൾ കടന്നുപോയി. കുറേ ദിവസങ്ങൾ കടന്നു പോയ സമയത്ത് ഒരു ദിവസം ഈ കുറുക്കച്ഛൻ ചോദിച്ച്, അണ്ണാറക്കണ്ണോ, ഞാൻ മെല്ലെ ഒന്ന് നിൻ്റെ കൂടെ വന്നോട്ടെ, നിനക്കതൊക്കെ കാണാൻ ഭയങ്കര ആഗ്രഹം വരുന്നത്. അപ്പോൾ ഈ അണ്ണാറക്കണ്ണൻ പറഞ്ഞ്, അല്ല കുറുക്കച്ഛോ, നിങ്ങളിവിടെ ഇരുന്നോളി, നിങ്ങൾക്ക് കാല് വേദനയ്ക്കും പോരാൻ പറ്റൂല, നടക്കാൻ പറ്റൂല. അപ്പോൾ ഈ കുറുക്കച്ഛൻ പറഞ്ഞ്, ഇല്ല, ഞാൻ മെല്ലെ 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 നടന്ന് ഞാൻ നിൻ്റെ കൂടെ പോരാന്ന് പറഞ്ഞു. അപ്പം ഈ കുറുക്കച്ഛനും അണ്ണാറക്കണ്ണനും അങ്ങനെ അവർ കൃഷിത്തോട്ടത്തിലേക്ക് പോയി. കൃഷിത്തോട്ടത്തിലേക്ക് പോയപ്പം ഈ അണ്ണാറക്കണ്ണൻ മൊത്തം കായകളും പറിച്ച് മരത്തിൻ്റെ ചില്ലകളിൽ കൊണ്ടുവച്ച് തിന്ന് കുരു ഇങ്ങനെ താഴോട്ട് വിടുന്ന പണിയാണ് ഇയാൾക്ക്. അപ്പോഴാണ് പാവം കുറുക്കച്ഛന് മേലോട്ട് നോക്കിയിരുന്ന് ഈ കായകളെല്ലാം എന്നോ ഉണ്ടാവാൻ തുടങ്ങിയത്. പക്ഷേ ഈ അണ്ണാറക്കണ്ണൻ കുറുക്കച്ഛനോട് കളവ് പറഞ്ഞു. അങ്ങനെ പിന്നാണ് കുറുക്കച്ഛന് അവിടെ പറിച്ച് കഴിക്കാനും ഒരു സാധനവുമില്ല, പൂവില്ല, കായയില്ല, എല്ലാം കഴിഞ്ഞു തുടങ്ങിയത്. അങ്ങനെ പിന്നെ അങ്ങനെ അവിടെ കുറച്ച് നേരമൊക്കെ ചുറ്റിപ്പറ്റി നിന്നപ്പോഴാണ് അപ്പുറത്തൊരു വീട്ടിൽ ഒരു കുടം, ഞങ്ങളുടെ നാട്ടിലൊക്കെ പാനി എന്ന് പറയും, കുടത്തിൽ ഇങ്ങനെ നിറച്ച് വെള്ളമുണ്ട്. വെള്ളം എന്തോ പിന്നെ പഴങ്കഞ്ഞ എന്തോ ആണ്. അപ്പോൾ പിന്നെ അതിൽ ഈ ആ വീട്ടുകാർ അടുക്കള വാതിൽ ചാരിട്ടിട്ടുള്ളൂ. അങ്ങനെ മെല്ലെ ഈ കുറുക്കൻ അതിൻ്റെ ഉള്ളിൽ കയറി. വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ടാണ് കേട്ടോ ഈ കുറുക്കച്ഛന് അതിൻ്റെ ഉള്ളിലേക്ക് കയറി. അങ്ങനെ ഈ വിശപ്പ് സഹിക്കാൻ പറ്റാത്തപ്പോൾ ഈ വെള്ളം, ഈ കാടിവെള്ളം കുടിക്കാന്നുള്ളതിൽ കുറുക്കൻ പാനിയിൽ തലയിട്ടപ്പോൾ പിന്നെ കുറുക്കൻ്റെ തല അതിൽ കുടുങ്ങി തിരിച്ചെടുക്കാൻ പറ്റണില്ല. അങ്ങനെ കുറുക്കനെ ഇത് ഈ പാനി നിലത്തിട്ട് അടിക്കണ സൗണ്ട് കേട്ട് വീട്ടുകാരെല്ലാവരും എഴുന്നേറ്റ് കള്ളം വന്നോ, കള്ളം വന്നോ എന്ന് വിളിച്ച് കോവി. അപ്പോൾ എല്ലാ അയൽവാസികളും എല്ലാവരും വന്ന് നോക്കുമ്പം കുറുക്കച്ഛന്. അങ്ങനെ കുറുക്കച്ഛൻ ഈ പാനിൻ്റെ ഉള്ളിൽ തലയും കുടുങ്ങി നിൽക്കുകയാണ്. എല്ലാവരും കുറുക്കച്ഛനെ രക്ഷിക്കാൻ നോക്കിയപ്പോൾ പിന്നെ എല്ലാവരും കൂടെ വാടിയെടുത്ത് അടിച്ച് കുറുക്കച്ഛനെ ശരിയാക്കി. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ഈ പാനി തലേന്ന് എടുത്തൊഴിവാക്കി. അപ്പോൾ എടുത്തൊഴിവാക്കിയതിൻ്റെ ശേഷം ഈ കുറുക്കച്ഛനെ വീണ്ടും അവർ ഇഷ്ടം പോണെ അടിച്ച്. അപ്പോൾ ഇഷ്ടം പോണെ അടിച്ചതിൻ്റെ ശേഷം ഈ കുറുക്കച്ഛനെ എന്ത് പണിയെടുത്ത്?
ചത്ത മാതിരി കിടന്ന്, ശ്വാസിക്കാതെ ചത്ത മാതിരി കിടന്ന്. കിടന്നപ്പോൾ ആൾക്കാരെല്ലാവരും പറയും, ഓഹ് ഇനിയിപ്പോൾ നേരം വെളുക്കട്ടെ, നേരം വെളുത്തിട്ട് നമുക്ക് എവിടെയെങ്കിലും കുഴിച്ചിടാം, ആ ചത്തീണെന്ന് പറഞ്ഞ് എല്ലാവരും പോയി. എല്ലാവരും പോയതിൻ്റെ ശേഷം കുറുക്കനും മെല്ലെ തല ഉയർത്തി നോക്കി. തല ഉയർത്തി നോക്കിയപ്പോൾ ഒറ്റ ആൾക്കാരില്ല, എല്ലാവരും സ്ഥലം കാലിയാക്കിയാണ്. ആ എലിക്കുറുക്ക് ചെന്നു മെല്ലെ തല പൊക്കി ഒരൊറ്റ ഓട്ടം കുറുക്കച്ചൻ്റെ തടി തപ്പി. അപ്പം ഈ കഥയിൽ നിന്ന് എന്താണ് എൻ്റെ കൂട്ടുകാർക്ക് മനസ്സിലാക്കാൻ പറ്റിയേ? നമ്മൾ ഒരാളോടും വിശ്വാസവഞ്ചന ചെയ്യരുത്. അണ്ണാറക്കണ്ണൻ കുറുക്കച്ചനോട് ചെയ്ത വിശ്വാസവഞ്ചനയോടാണ് ഇത്രയും പ്രശ്നങ്ങൾ വന്നത്. അപ്പം നമ്മൾ ആരോടും വിശ്വാസവഞ്ചന ചെയ്യരുത്, എല്ലാവരോടും സത്യസന്ധമായിട്ട് ജീവിക്കണം. അപ്പം എല്ലാവർക്കും എൻ്റെ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ. കഥ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് നിങ്ങളുടെ കൂട്ടുകാർക്കും വന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം താങ്ക് യു. ഇതുവരെ എൻ്റെ കഥ കേട്ട് ഇരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയണേ. ഓക്കെ, ബൈ ബൈ.